AICC പ്രസിഡന്റായി സോണിയ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ അടുത്തത് ആരാണ് എന്നുള്ളതാണ് കോൺഗ്രസ്സിലും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലും ചർച്ച പുരോഗമിക്കുന്നത്. സോണിയ അനാരോഗ്യം കാരണം അവർ ഇനി കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. രാഹുലാണെങ്കിൽ ഇനി ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. പക്ഷേ നെഹ്റു കുടുംബത്തിലെ ആരെങ്കിലും തന്നെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് വന്നേ പറ്റൂ, അല്ലെങ്കിൽ കോൺഗ്രസ് ഗുണം പിടിക്കില്ല എന്ന് നമ്മുടെ മുതിർന്ന നേതാക്കളുടെയായ AK Anthony കുറേ ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കാണുന്നത് നെഹ്റു കുടുംബമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള മട്ടിലാണ്. അതിൽ നിന്ന് സ്ഥിതിക്ക് വളരെയധികം വ്യത്യസ്തമാണെന്നുള്ള കാര്യം ഇപ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം മത്സരിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ AICC പിന്നെ ആസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ എമ്പാടും നടക്കുന്ന ചർച്ചകളിൽ. AICC പ്രസിഡൻ്റായി അടുത്ത് ആര് വരണം എന്നുള്ള കാര്യത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോഴാണ് നമ്മുടെ ശശി തരൂർ UN സെക്രട്ടറി ജനറലായിട്ട് നിന്ന് മത്സരിച്ച് തോറ്റ ചരിത്രവും കൂടി അദ്ദേഹത്തിനുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത്. പിന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരനായി ഇത്രയും കാലം പാർട്ടിക്കകത്ത് നിൽക്കുകയും പല പല അന്തർദേശീയ വേദികളിലും പാർട്ടിയെ ന്യായീകരിക്കാനും ഒക്കെ ശ്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പ്രശസ്തിയുണ്ട്, കോൺഗ്രസ് നേതൃത്വമായിട്ട് നല്ല ബന്ധമുണ്ട്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും വ്യത്യസ്തനായ ശശി തരൂർ തന്നെ AICC പ്രസിഡൻ്റാകണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ശശി തരൂർ ഒരു മത്സരം വരികയാണെങ്കിൽ താൻ ഉണ്ടാവും എന്ന് ഏകദേശം ഒരു മൗനസമ്മതവും നൽകിക്കഴിഞ്ഞു. പലരും AICC പ്രസിഡൻ്റാവാൻ നോക്കുന്നുണ്ട്. പക്ഷേ നെഹ്റു ഫാമിലിക്ക് പുറത്തുള്ള ഒരാൾ കോൺഗ്രസ് പ്രസിഡൻ്റാകുന്നതിനോട് നെഹ്റു ഫാമിലിക്കും വലിയ താല്പര്യമില്ല, നെഹ്റു ഫാമിലിയെ കൂടെ നിന്ന് കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കുന്ന ഗ്രൂപ്പിന് താല്പര്യമില്ല. കാരണം അധികാരം അവരുടെ കയ്യിൽ നിൽക്കണം, പാർട്ടി അവരുടെ കയ്യിൽ നിൽക്കണം. ആര് വന്നോ ഒന്നുമില്ല എന്നുള്ളതല്ല സംഭവം, ഞങ്ങൾ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തണം, പാർട്ടി ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കണം. അതിൻ്റെ മുന്നണി പോരാളിയായി ഇപ്പോൾ ഡൽഹിയിൽ നിൽക്കുന്നത് AICCയുടെ ഇപ്പോഴത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെയാണ്. അശോക് ഗെലോട്ടിനെ പകരം കൊണ്ടുവരാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിതീവ്രമായ ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ പുറത്ത് നടക്കുന്നത്. അദ്ദേഹം ഇപ്പം രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ്. വളരെ നന്നായി രാജസ്ഥാൻ പിന്നെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ചെയ്ത വളരെ ജനപ്രിയനായ രാജസ്ഥാനിലെ ജനപ്രിയ നേതാവാണ്. അദ്ദേഹത്തെ നേരെ AICC പ്രസിഡൻ്റാക്കി കൊണ്ടുവരണമെന്നാണ് നെഹ്റു ഫാമിലിയുമായി അടുത്തു നിൽക്കുന്ന ഉപജാഗ വൃന്ദം പറയുന്നത്. പക്ഷേ ഗെലോട്ട് അതിന് തയ്യാറല്ല. അദ്ദേഹം പറയുന്നു, ഞാൻ രാജസ്ഥാൻ വിട്ടു പോകാൻ തയ്യാറല്ല, ഞാൻ രാജസ്ഥാനിലെ കാര്യങ്ങൾ നോക്കിക്കാം, എനിക്ക് AICC പ്രസിഡൻ്റ് ആവാനുള്ള അങ്ങനെ ഒരു ശേഷിയൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിലും അദ്ദേഹത്തിന് ഒട്ടും മനസ്സില്ല. പക്ഷേ AICC പ്രസിഡൻ്റായി ഇദ്ദേഹത്തെ വച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലാണ്. നെഹ്റു ഫാമിലി ഇല്ലെങ്കിൽ ഗെലോട്ട് ആയിക്കോട്ടെ, മറ്റാരും വേണ്ട എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ പിന്നെ ഈ പാർട്ടിയുടെ ഗതികേടാണ് നമ്മൾ കാണേണ്ടത്. വേറെ ആരും കൊള്ളുകയില്ല ഇന്ത്യയിൽ, കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യയിൽ, കോടിക്കണക്കിന് ആളുകളുടെ മെമ്പർഷിപ്പുള്ള ഒരു പാർട്ടിയിൽ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകൾ മാത്രമേ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് വരാവൂ, വേറെ ആരും യോഗ്യരല്ല എന്ന് പറയുന്നത് തന്നെ ഒരു എന്ത് പറയാം, നാണക്കേടെന്നല്ലേ പറയാനൊക്കുള്ളൂ. അതാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായിരുന്നാലും ശരി, തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, AICC പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരം വരും. നെഹ്റു ഫാമിലിയിൽ നിന്ന് ആരുമില്ലെങ്കിൽ ശശി തരൂർ മത്സരിക്കും എന്നുള്ള ഉറപ്പാണ്. ശക്തിയായ മത്സരം വരുമ്പോൾ അനീഷ് തിവാരിയെപ്പോലുള്ള പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കളെല്ലാം അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു ചരിത്രത്തിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിക്കാം. അതുപോലെ നെഹ്റു ഫാമിലിയിൽ പെടാത്ത ഒരാൾ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നെന്നും വരാം. നമുക്ക് കാത്തിരുന്ന് കാണാം.